Good morning. Today, let's start our new paper, Banking Principles and Operations. First of all, we'll have a discussion on the syllabus of this particular paper, that is Banking Principles and Operations. So this is the syllabus, Banking Principles and Operations. With the paper code, 5 hours on credit, 3 hours exam. Idonnu parayanda kaariyilla. അപ്പൊ നമ്മുടെ സിലബസ് പറയാനാണ് എങ്കിൽ 5 മൊഡ്യൂൾസ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, യൂണിറ്റ് 1-ൽ ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ്, മീനിങ് ഫീച്ചേഴ്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദിയർ ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, ലിസ്റ്റ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള, മീനിങ് ഫീച്ചേഴ്സ്, സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ആക്ച്വലി ബാങ്കിങ് തിയറി അതിൽ വരുന്നതാണ്, തിയറിറ്റിക്കൽ പാർട്ടാണിത്. അത് ബാങ്കിങ്, അതിൻ്റെ സ്ട്രക്ചർ, ബാങ്ക്സ് ഇൻ ഇന്ത്യ അതിൻ്റെ സ്ട്രക്ചറാണ്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അതേപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇതിൻ്റെയൊക്കെ റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ്, ദെൻ ഫംഗ്ഷൻസ്, കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്, അതായത് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ്, ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫംഗ്ഷൻസ് ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. അതിൽ വരുന്നതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, അതുകൂടാതെ പ്രൊമോഷണൽ ആൻഡ് റെഗുലേറ്ററി മെഷേഴ്സ്, ദെൻ റിപ്പോ, റിവേഴ്സ് റിപ്പോ റേറ്റ്സ്. സോ ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഇതും ആക്ച്വലി ബാങ്കിങ് തിയറി പാർട്ടിൽ വരുന്നത് തന്നെയാണ്. ദെൻ അടുത്തത് ബാങ്കർ ആൻഡ് കസ്റ്റമർ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രാക്ടിക്കൽ ബാങ്കിങ്ങിൽ വരുന്നതാണ് നമ്മുടെ ഈ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസും. അതായത് നിങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ കസ്റ്റമർ ആവുന്ന സമയത്ത് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് യു, ദെൻ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ബാങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ നിങ്ങളൊരു ലോൺ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ചെക്കുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദെൻ ബാങ്കിൽ നിന്ന് ലോൺസ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ വരുന്നത്. അങ്ങനെ ഈ രണ്ട് മൊഡ്യൂൾസും ആക്ച്വലി ഒരു ബാങ്കിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ബാങ്കിങ്ങിൽ വരുന്നതാണ്. അതായത് ബാങ്ക് കസ്റ്റമർ, ജനറൽ റിലേഷൻഷിപ്പ് ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, ദെൻ KYC നോംസ്, ദാറ്റ് ഇസ് നോ യുവർ കസ്റ്റമർ, KYC നോംസ്, ചെക്സ്, ഫീച്ചേഴ്സ്, ക്രോസിംഗ്, ക്രോസിംഗിൻ്റെ ടൈപ്സ്, എൻഡോസ്മെൻറ്റ്, എൻഡോസ്മെൻറ്റിൻ്റെ ടൈപ്സ്, ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മെൻ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്, ലോണ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, കൺസോർഷ്യം അഡ്വാൻസസ്, മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ചാർജ്, അതിൽ ലീന്, പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, മോർഗേജ് ആൻഡ് ഗ്യാരണ്ടി. ഓക്കെ, ഇത് ഒരു പ്രാക്ടിക്കൽ ബാങ്കിങ്ങിൽ വരുന്നതാണ് ഇത് രണ്ടും, ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പും അതേപോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസും. ദെൻ ലാസ്റ്റ് മൊഡ്യൂളാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജി ഇൻ ബാങ്കിങ്, അതായത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഹൗ വി യൂസ് ടെക്നോളജി ഇൻ ബാങ്കിങ്, അതാണ് ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടെക്നോളജി, റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജി ഇൻ ബാങ്കിങ്, need and importance, then online or internet banking, then mobile applications of banking, core banking, RTGS, NEFT, IMPS, MCLR, IBC, MSME, then TREDS, Basel norms, NPA, monitoring and recovery, then digital banking, payment gateway, supply chain finance, retail lending, sale of third party products, then SURFACE, ദെൻ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇത്രയുമാണ് ബ്രീഫ് ഔട്ട്ലൈൻ ഉള്ളി. അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജി, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബാങ്കിങ്, ഇതാണ് ലാസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പോൾ ഓൾ ടുഗെദർ 5 മൊഡ്യൂൾസ് ആണ് ഈ ബാങ്കിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് വരാനുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൻഡ് വിൽ ഡിസ്കസ് ദ മീനിങ് ഓഫ് ബാങ്കർ ടുഡേ. ഓക്കെ, സോ ഹൂ ഇസ് എ ബാങ്കർ ഓർ വാട്ട് ഇസ് എ ബാങ്ക്? സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ, banking industry occupies an important place in a nation's economy. A bank is an indispensable institution in a modern society.
The development of any nation cannot be thought of without the active assistance rendered by banks and financial institutions. The modern business and entrepreneur cannot carry on the commercial activities without the different methods of financing done by the banks. Right from small businessmen up to the biggest business tycoons, they invariably depend upon finances of different types given by banks. Okay, so banking industry occupies a significant place or a very important place in a nation's economy. Now, this bank is an indispensable or inseparable institution in a modern society, and the development of any nation cannot be imagined or cannot be even thought of without the active assistance rendered by banks and financial institutions. Now, the modern business entrepreneurs cannot carry on the commercial activities without the different methods of financing done by the banks. So, right from the small businessman up to the biggest business tycoons, they invariably depend upon the finance of different types given by the banks. Appo ഒരു നേഷൻ്റെ ഇക്കോണമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്ലേസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നൗ ഏതൊരു നേഷൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇറ്റ് റിക്വയേഴ്സ് അസിസ്റ്റൻസ് ഫ്രം ബാങ്ക്സ്, നോട്ട് ഓൺലി ദ ബാങ്ക്സ് ആൻഡ് ഓൾസോ ബട്ട് ഓൾസോ ദ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇനി ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസ് പറയാനാണെങ്കിൽ ഒരു സ്മോൾ ലെവലിൽ നടത്തുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് തൊട്ടിട്ട് ഏറ്റവും ലാർജ് സ്കെയിലിൽ നടത്തുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിലാണെങ്കിൽ പോലും, അതാണ് ഈ ബിഗ്ഗസ്റ്റ് ബിസിനസ് ടൈക്കൂൺസ് എന്ന് പറയുന്നത്, അവർക്കാണെങ്കിൽ പോലും ദേ റിക്വയർ അസിസ്റ്റൻസ് ഫ്രം ബാങ്കിങ് ഇൻഡസ്ട്രി ഓർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഡെപ്പോസിറ്റ്സിനാണെങ്കിലും അതേപോലെ ലോൺസിനാണെങ്കിലും ഒക്കെ എവറിബഡി റിക്വയേഴ്സ് അസിസ്റ്റൻസ് ഓർ ദ സർവീസ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി. സോ ദേ ഇൻവേരിയബ്ലി ഡിപ്പെൻഡ് അപ്പോൺ ഫിനാൻസസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഗിവൺ ബൈ ബാങ്ക്സ്, അല്ലെങ്കിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമാണ് ഏതൊരാൾക്കും, നോട്ട് ഓൺലി ദ ബിസിനസ് ഓർഗനൈസേഷൻ ബട്ട് ഈവൻ ആ ലേമാൻ. സോ ബാങ്കിങ് ഇൻഡസ്ട്രി ഓക്യുപ്പൈസ് എൻ ഇമ്പോർട്ടൻ്റ് പ്ലേസ് ഇൻ നേഷൻസ് ഇക്കോണമി. നൗ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് ദ കസ്റ്റമർ സ്റ്റാർട്സ് റൈറ്റ് ഫ്രം ദ മൊമെൻറ്റ് ആൻഡ് അക്കൗണ്ട് ഇസ് ഓപ്പൺ ആൻഡ് ഇറ്റ് കംസ് ടു എൻ എൻഡ് ഇമീഡിയറ്റ്ലി ഓൺ ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട്. ദ റിലേഷൻഷിപ്പ് സ്റ്റാൻഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് സൂൺ ആസ് ദ കോൺട്രാക്ടേഴ്സ് എൻ്റേർഡ് ഇൻ ടു. The nature of relationship depends upon the state of the customer's account. To understand the relationship between the banker and the customer, it becomes necessary to know the meaning of banker and customer. Appo nammal bankinte or relevance allengil bankinte or significance in the nation's development aanu paranjathu. Ini what about the relationship between the banker and the customer? Now the relationship between the banker and the customer starts immediately on opening of an account by the customer or person. Appo ee banker customer relationship start cheynathu customer bank il eppozhano oru account open cheynathu appo thottittu the relationship between the banker and the customer starts. Ini adu eppozhano end cheynathu eppozhano ee oru account customer close cheynathu then there comes to an end in the relationship between banker and the customer. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻഡ് ചെയ്യുന്നു. ഇനി സോ ദ റിലേഷൻഷിപ്പ് സ്റ്റാൻഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് സൂൺ ആസ് ദ കോൺട്രാക്ട് ഇസ് എൻറ്റേർഡ് ഇൻ ടു. കോൺട്രാക്ട് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് ദ കസ്റ്റമർ. ഇനി ഈ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. കസ്റ്റമറിൻ്റെ അക്കൗണ്ട് അത് ലോൺ അക്കൗണ്ട് ആവാം, ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആവാം, ഡെപ്പോസിറ്റിൽ തന്നെ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാവാം. പിന്നെ ലോണിൻ്റെ കേസിൽ ലോൺ ആവാം അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആവാം, അങ്ങനെ പല ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ടാവും കസ്റ്റമേഴ്സിന്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ എന്താണെന്ന് അറിയാൻ പറ്റുക. ഇനി ഈ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് നോ ഹൂ ഇസ് എ ബാങ്കർ ആൻഡ് ഹൂ ഇസ് എ കസ്റ്റമർ. ഓക്കെ, സോ ടുഡേ വി വിൽ ഡിസ്കസ് ദ മീനിങ് ഓഫ് എ ബാങ്കർ. ആരാണ് ബാങ്കർ അല്ലെങ്കിൽ വാട്ട് ഈസ് എ ബാങ്ക്? നൗ ഡെഫിനിഷൻ ഓഫ് ബാങ്കർ ഓർ എ ബാങ്ക്. നൗ ദ മോസ്റ്റ് ഫേമസ് ഡെഫിനിഷൻ ഫോർ ദ ടേം ബാങ്കർ ഓർ എ ബാങ്ക് ഇസ് ഗിവൺ ബൈ ഡോക്ടർ എച്ച് എൽ ഹാർട്ട്. സോ ദ എസെൻഷ്യൽ ബിസിനസ് ഓഫ് എ ബാങ്കർ ഇസ് ഡീലിംഗ് ഇൻ ഡെപ്പോസിറ്റ്സ്. അക്കോർഡിംഗ് ടു ഡോക്ടർ എച്ച് എൽ ഹാർട്ട്, എ ബാങ്കർ ഓർ എ ബാങ്ക് ഇസ് എ പേഴ്സൺ ഓർ എ കമ്പനി
carrying on the business of receiving money and collecting draft for customers, subject to the obligation of honoring checks drawn upon them from time to time by the customers to the extent of the amount available in their current accounts. So this is the definition for the term banker or a bank given by Dr. H.L. Hart. And this is the widely accepted definition for the term banker or a bank. So according to Dr. H.L. Hart, a banker or a bank is a person or a company. So in case it's a banker, then that will be a person. And if it is a bank, that will be a company. Now, what is the business? They will be carrying on the business of receiving money. That is, receiving money may be in the form of deposit. And collecting draft for customers. That is, collecting checks, bills, etc. for the customers. Now, subject to the obligation of honoring checks drawn upon them. So, they are accepting the deposit on a condition that they will honor the checks drawn upon them from time to time by the customers. And this depends upon one condition, that is, there should be sufficient amount in the account of the banker. That is, they are responsible only to the extent of the amount available in their current accounts. So this is the definition for banker or a bank. Appa definition la parinjirikkunathu oru banker or a bank. It can be a person or a company. Banker anengil adu oru person aayirikkum, bank anengil adu oru company aayirikkum. Then avarude main business nu cheynjal, they will be carrying on the business of receiving money. Adayathu customers ne kayina amount receive cheyunu, maybe in the form of deposit. Then our deposit receive cheyina samayathu thanne they will be collecting draft for customers, check or draft or bill or endo aayikotte adu customer ku vendite they will collect. And they are under an obligation. Then ee amount accept cheyina samayathu allengil receive cheyina samayathu avarku or obligation allengil duty undu. Aa duty ennu parayunnathu aa deposit inde mele customers checks draw cheythu kazhinjal they will have to honor. Adu pay cheyanulla responsibility bank inde bhagathundu. Pakshe ഇവിടെ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് വരെ മാത്രമുള്ള ചെക്ക് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഓണർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദിയർ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. സോ ദ ഡെഫിനേഷൻ ഇസ് എ ബാങ്കർ ഓർ എ ബാങ്ക് ഇസ് എ പേഴ്സൺ ഓർ എ കമ്പനി കാരിങ് ഓൺ ദ ബിസിനസ് ഓഫ് റിസീവിംഗ് മണി ആൻഡ് കളക്ടിംഗ് ഡ്രാഫ്റ്റ് ഫോർ കസ്റ്റമേഴ്സ് സബ്ജെക്ട് ടു ദ ഓബ്ലിഗേഷൻ ഓഫ് ഓണറിംഗ് ചെക്സ് ഡ്രോൺ അപ്പോൺ ദം ഫ്രം ടൈം ടു ടൈം ബൈ ദ കസ്റ്റമേഴ്സ് to the extent of the amount available in their current accounts. Again, there is one more definition which is given by Sir John Paget. So the most famous and widely accepted definition is given by Dr. H.L. Hart. Now one more definition is given by Sir John Paget, and that is, Sir John Paget states that no person or body, corporate or otherwise, can be a banker who does not take deposit account, take current accounts, issue and pay checks and collect checks crossed and uncrossed for his customers. Then he further added that if the banking business carried on by any person is subsidiary to some other business, he cannot be regarded as a banker. So this is a further addition by Sir John Paget. Appo Sir John Paget parayirikkunnathu enda nu cheynjal, no one or body, corporate or otherwise, can be a banker. Then if this person or body, corporate should be a banker, ദെൻ എന്തൊക്കെ ചെയ്യണം? അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ പേഴ്സൺ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ഇസ് നോട്ട് എ ബാങ്കർ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ബാങ്കർ ആവണം എങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യണം, കറണ്ട് അക്കൗണ്ട്സ് ടേക്ക് അപ്പ് ചെയ്യണം, ദെൻ ചെക്സ് പേ ചെയ്യണം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യണം, അതേപോലെ തന്നെ ഓണർ ചെയ്യണം അല്ലെങ്കിൽ പേ ചെയ്യണം. ദെൻ ചെക്സോ ഡ്രാഫ്റ്റ്സോ ബില്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കളക്റ്റഡ്. ഇനി ആ ചെക്സ് ചിലപ്പം ക്രോസ്ഡ് ആവാം അല്ലെങ്കിൽ അൺക്രോസ്ഡ് ആവാം. ഈ ക്രോസിങ്ങും ഓപ്പൺ ചെക്സും നിങ്ങൾ ഫെർദർ പഠിക്കുന്നതാണ്. ക്രോസ്ഡ് ചെക്ക് എന്താണ്, ഓപ്പൺ ചെക്ക് എന്താണ് എന്നുള്ളത്. സോ ദി ആർ അണ്ടർ ദ ഓബ്ലിഗേഷൻ ടു കളക്ട് ചെക്സ് വെതർ ഇറ്റ് ഇസ് ക്രോസ്ഡ് ഓർ അൺക്രോസ്ഡ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണ് അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിന് മാത്രമേ എന്ത് പറയാൻ പാടുള്ളൂ, ബാങ്കർ എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് ഈ സർ ജോൺ പേജറ്റ് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ ഒരു ഫെർദർ എഡിഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പേഴ്സൺ ക്യാരി ചെയ്യുന്ന ബിസിനസ്, ഐ മീൻ ക്യാരി ഓൺ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ബിസിനസ്, ആ ബാങ്കിങ് ബിസിനസ് വേറെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ സബ്സിഡിയറി ആയിട്ടാണെങ്കിൽ, അല്ലെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ് ഈ ഒരു ബാങ്കിങ് ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പേഴ്സൺ കനോട്ട് ബി കോൾഡ് എ ബാങ്കർ. എന്ന് വെച്ചാൽ
ഈ ആൾ നടത്തുന്ന ബാങ്കിംഗ് ബിസിനസ് ദാറ്റ് ഷുഡ് ബി ഹിസ് മെയിൻ ബിസിനസ് ഓർ ദ പ്രൈമറി ബിസിനസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി കോൾഡ് എ ബാങ്കർ ഇതാണ് സർ ജോൺ പേജറ്റിൻ്റെ അഭിപ്രായത്തിലുള്ള ബാങ്കർ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ രണ്ട് ഡെഫിനിഷൻസും അതായത് എച്ച് എൽ ഹാർട്ട് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും അതേപോലെ തന്നെ ഈ സർ ജോൺ പേജറ്റ് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും ഈ രണ്ട് ഡെഫിനിഷൻസിനും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കറുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടും ഓക്കെ അതിനു മുമ്പായിട്ട് നമ്മൾ രണ്ട് ഡെഫിനിഷൻസും കൂടെ പഠിക്കാനുണ്ട് അതായത് ഒന്ന് ബാങ്കിങ് കമ്പനി ഡെഫിനിഷനാണ് രണ്ടാമത്തേത് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ് കാരണം ഏതൊരു ബാങ്കറും ബാങ്കർ ഇസ് എ പേഴ്സൺ ഹൂ ഇസ് ഇൻവോൾവ് ഇൻ ദ ബിസിനസ് ഓഫ് ബാങ്കിങ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ബാങ്കിങ്ങിനെ ഇൻവോൾവ് ചെയ്യുന്ന പേഴ്സണിനെ അല്ലെങ്കിൽ കമ്പനീനെയാണ് നമ്മൾ ബാങ്കർ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി വി മസ്റ്റ് നോ വാട്ട് ഈസ് മെൻ ബൈ എ ബാങ്കിങ് കമ്പനി ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ബാങ്കിങ് ഓക്കെ അപ്പോൾ അത് അറിയണമെങ്കിൽ സോ ഡെഫിനേഷൻ ബാങ്കിങ് കമ്പനി ആൻഡ് ബാങ്കിങ് അണ്ടർ സെക്ഷൻ 5 സബ്സെക്ഷൻ 1 ഓഫ് ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് ഓഫ് 1949 എ ബാങ്കിങ് കമ്പനി ഈസ് ഡിഫൈൻഡ് ആസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് So, Section 5, Subsection 1 of the Banking Companies Act, 1949, a banking company is defined as any company which transacts the business of banking. Okay, so we must know what is meant by banking. Now, the definition for the term banking is also given by the same section, that is Section 5, Subsection 1. So, under the same section, banking means accepting for the purpose of, it's not that, it's for. Okay. Accepting for the purpose of lending or investment of money from the public, repayable on demand or otherwise, and withdrawal by checks, drafts, order or otherwise. So, Section 5, Subsection 1 of the Banking Companies Act 1949 defines banking as accepting for the purpose of lending or investment of money from the public, repayable on demand or otherwise, and withdrawal by checks, drafts, order or otherwise. Okay, so here banking company means any company which is transacting the business of banking. Appo banking transact in edoru company ni namukku banking company nu vilikkam. Appo banking enda nadayanum. Okay, appo banking company defined in the same section of this are sections 5 subsection 1. Adhe section thanneyana banking um define cheyidirikkunnathu. Appo banking define cheyidirikkunnathu accepting. That is money is accepted. For the purpose of lending or investment. So this bank will be accepting money either for the purpose of lending or investment. Appo angane accept cheyidirikkunna money onnikil ee bankine loans and advances aayittu lend cheyya adallengil vera evideyengilum invest cheyya. Okay. Repayable on demand or otherwise. Ningalkkariyam ippa current deposit okke aanu engil എപ്പോഴാണോ ഡിമാൻഡ് ബാക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളത് റീപേ ചെയ്യും ഇനി അതല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഡെപ്പോസിറ്റ് ഒക്കെയാണ് എങ്കിൽ എന്താണ് അത് ആ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുന്ന സമയത്തായിരിക്കും നമ്മൾ ആ എമൗണ്ട് നമ്മൾ മീൻസ് ബാങ്ക് എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരിക സോ ഇറ്റ് ഈസ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്സ് ഡ്രാഫ്റ്റ്സ് ഓർഡർ ഓർ അതർവൈസ് അതായത് ഇപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ്സോ സേവിങ്സ് ഡെപ്പോസിറ്റ്സോ ഒക്കെ ആണെങ്കിൽ ബാങ്കിൽ ചെക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാം പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ളതാണെങ്കിൽ ആ ടൈം കഴിയുന്ന സമയത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് ബാങ്കിൽ സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുക അതുകൊണ്ടാണ് ഈ വിഡ്രോവൽ ബൈ ചെക്സ് ഡ്രാഫ്റ്റ്സ് ഓർഡർ ഓർ അതർവൈസ് എന്ന് പറയുന്നത് ഇതാണ് ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനിഷൻ അതുപോലെ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ സോ ഒരേ സെക്ഷനാണ് രണ്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 5 സബ്സെക്ഷൻ 1 ഓഫ് ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് ഓഫ് 1949 ബാങ്കിങ്ങിന്റെ ഡെഫിനിഷൻ ആക്സെപ്റ്റിംഗ് ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്രം ദ പബ്ലിക് ആണ് സോ ആക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്സ് ഡ്രാഫ്റ്റ്സ് ഓർഡർ ഓർ അതർവൈസ് അപ്പം നാല് ഡെഫിനിഷൻസ് ആണ് ഒന്ന് ബാങ്കറുടെ ഡെഫിനിഷൻ രണ്ട് പേര് ഡിഫൈൻ ചെയ്തത് അതായത് ഡോക്ടർ എച്ച് എൽ ഹാർട്ടും അതേപോലെ തന്നെ സർ ജോൺ പേജറ്റും അടുത്തത് ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനിഷൻ അതേപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ ദെൻ ഇത്രയും ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബാങ്കറുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എപ്പോഴാണ് ഒരാളെ അല്ലെങ്കിൽ ഒരു കമ്പനീനെ നമുക്ക് ബാങ്കർ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്ന് പറയാൻ പറ്റുക അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയാൻ പറ്റുക
ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി കോൾഡ് എ ബാങ്കർ ഓർ ദ കമ്പനി ക്യാൻ ബി കോൾഡ് എ ബാങ്ക് ഓക്കെ ഓർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി കോൾഡ് എ ബാങ്ക് നൗ ദ എബവ് ഡെഫിനേഷൻ ഓഫ് എ ബാങ്കർ ഇൻസിസ്റ്റ് ഓൺ ദ ഫോളോയിങ് റിക്വയർമെൻറ്റ്സ് ബിഫോർ റെക്കഗ്നൈസിങ് എ പേഴ്സൺ ആസ് എ ബാങ്കർ ഓർ എ ബാങ്ക് ഒന്ന് ആക്സെപ്റ്റൻസ് ഓഫ് മണി ഓൺ എ കറണ്ട് അക്കൗണ്ട് ആൻഡ് കളക്ഷൻ ഓഫ് ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ്സ് ഫോർ ദ കസ്റ്റമേഴ്സ് നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട് എച്ച് എൽ ഹാർട്ടിൻ്റെ ഡെഫിനേഷനിലും പഠിച്ചു അതേപോലെ പേജ് സെർ ജോൺ പേജറ്റിൻ്റെ ഡെഫിനേഷനിലും പഠിച്ചു ബാങ്കിങ് കമ്പനിയുടെ ഡെഫിനേഷനിലും ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷനിലും പറഞ്ഞിരിക്കുന്നത് സെയിം കാര്യമാണ് എന്ത് ദിസ് പേഴ്സൺ ഓർ ദ കമ്പനി ഷുഡ് ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക് സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ആക്സെപ്റ്റൻസ് ഓഫ് മണി ഓൺ എ കറണ്ട് അക്കൗണ്ട് ആക്സെപ്റ്റൻസ് ഓഫ് മണി ഓൺ എ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓക്കെ ദെൻ and collection of checks and drafts for the customers so subject to the obligation of collecting checks and drafts so the first condition is accepting money from the public and under the obligation of collection of checks and drafts for the customers then രണ്ടാമത്തേത് payment of checks drawn by the customers which are essentially payable on demand appo നമ്മൾ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ അത് ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് കസ്റ്റമേഴ്സിനാണ് അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ചെക്സ് ഡ്രാഫ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്താൽ അത് പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഈസ് ഓൺ പാർട്ട് ഓഫ് ദ ബാങ്കർ ദെൻ ഓഫ് കോഴ്സ് അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് ദാറ്റ് ഇസ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് വിൽ ബി ഓണേർഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദ കറണ്ട് അക്കൗണ്ട്സ് ഓർ ആൻ എഗ്രീഡ് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് അതായത് ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് അല്ലെങ്കിൽ എഗ്രീഡ് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവും ഓവർ ഡ്രാഫ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ ബാങ്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഓവർ ഡ്രാഫ്റ്റൊക്കെ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പം ഇത്രയും പറഞ്ഞാൽ മതി അതായത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞത് സപ്പോസ് ഒരു 10,000 റുപ്പീസ് ആണ് ബാങ്കിൻ്റെ ഐ മീൻ ബാങ്കിൽ കസ്റ്റമർക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇനി ആ കസ്റ്റമറ് ബാങ്ക് ഒരു 15,000 റുപ്പീസ് വരെ വിഡ്രോ ചെയ്യാൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് 10,000 ഡെപ്പോസിറ്റിലൊരു കസ്റ്റമർക്ക് 15,000 റുപ്പീസ് വരെ അതായത് 5,000 റുപ്പീസ് എക്സ്ട്രാ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഡ്രോവലിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ 5,000 റുപ്പീസിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഓക്കെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കസ്റ്റമർ ചെക്ക് ഡ്രോ ചെയ്താൽ ഒന്നുകിൽ ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലുള്ള അത്ര എമൗണ്ട് വിഡ്രോ ചെയ്യാം അതല്ലെങ്കിൽ എഗ്രീഡ് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് എത്രയാണോ അത്രയും എമൗണ്ട് വിഡ്രോ ചെയ്യാം ദെൻ ഫൈനലി ബാങ്കിങ് ബിസിനസ് മസ്റ്റ് ബി ദ മെയിൻ ബിസിനസ് ഓഫ് സച്ച് പേഴ്സൺ ഓർ കമ്പനി അതായത് ഈ ബാങ്കിങ് ബിസിനസ് ഒരു സബ്സിഡിയറി ബിസിനസ് ആവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ബിസിനസ് ആവാൻ പാടില്ല ബാങ്കിങ് ബിസിനസ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ആ ആളുടെ പ്രൈമറി ബിസിനസ് അല്ലെങ്കിൽ മെയിൻ ബിസിനസ് അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് ബാങ്കർ അല്ലെങ്കിൽ ബാങ്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഒന്ന് എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്യണം ഫ്രം ദ പബ്ലിക് ദെൻ ചെക്ക് കളക്ട് ചെയ്യണം ഡ്രാഫ്റ്റ്സ് കളക്ട് ചെയ്യണം അതേപോലെ തന്നെ ചെക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണർ ചെയ്യണം ദെൻ ആ ഓണർ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ഡെപ്പോസിറ്റിലുള്ള അത്രയും എമൗണ്ട് അതല്ലെങ്കിൽ എഗ്രീഡ് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് ദെൻ ഫൈനലി ബാങ്കിങ് ബിസിനസ് മസ്റ്റ് ബി ദ മെയിൻ ബിസിനസ് ഓഫ് സച്ച് പേഴ്സൺ ഓർ എ കമ്പനി സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്കർ ഓർ ദ requirements to be satisfied by a person to be called a banker or a company to be called a bank okay appo innu nammal nokkiyathu onnu banking inde oru introduction part aayirunnu then definition of banker given by Dr. H. L. Hart then definition given by Sir John Paget then definition of banking company and banking then the various features of banker or a bank on the basis of all these definitions given okay okay thank you